നമസ്കാരം. എഫ് ഐ ആറിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പാലിൽ മായം കലർത്തുന്ന വൻ സംഘം. ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചത്. തേനി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ സംഘത്തിൽ ഉൾപ്പെട്ട രണ്ടുപേരെ ആണ്ടിപ്പട്ടിയിൽ നിന്നും പോലീസ് പിടികൂടി. ചികിത്സയുടെ പേരിൽ പീഡനം. ദില്ലിയിൽ മൂന്ന് ദുർമന്ത്രവാദികൾ പിടിയിൽ. നീതി തേടി സ്വാതന്ത്ര്യസമര സേനാനിയുടെ കുടുംബം. സ്വത്ത് തട്ടിയെടുക്കുന്നതായി വളർത്തുമകളുടെ പരാതി. ഭാര്യയും രണ്ടു കുട്ടികളെയും വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാലെത്തുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പാലിൽ മായം കലർത്തുന്ന വൻ സംഘം പ്രവർത്തിക്കുന്നു. തേനി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ വെളിപ്പെട്ടത്. ഈ സംഘത്തിലുൾപ്പെട്ട രണ്ടുപേരെ ആണ്ടിപ്പട്ടിയിൽ നിന്നും പോലീസ് പിടികൂടി. പാലിൽ മായം കലർത്താനായി കൊണ്ടുവന്ന 50 ചാക്ക് മാൽട്രോ ഡെക്സ്ട്രൈൻ എന്ന പൊടിയും പിടികൂടി. FIR ടോപ്പ് സ്റ്റോറി. തേനി ജില്ലയിൽ വ്യാപകമായി അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാലിൽ മായം ചേർക്കുന്നതായി ജില്ലാ കളക്ടർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് സംഭവം സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ സംഭവം ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടക്കുന്നതിനിടെ ആണ്ടിപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ കാലിത്തീറ്റ എന്ന പേരിൽ ചാക്കിൽ നിറച്ച സാധനങ്ങളുമായി ഒരു വാഹനമെത്തി. പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിലുള്ളത് കാലിത്തീറ്റയല്ലെന്ന് മനസ്സിലായി. തുടർന്ന് വാഹനത്തിലെത്തിയവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പാലിൽ മായം ചേർക്കാനായി കൊണ്ടുവന്ന മാൽട്രോ ഡെക്സ്ട്രൈൻ എന്ന പൊടിയാണിതെന്ന് കണ്ടെത്തി. തുടർന്ന് ക്ഷീരവികസന വകുപ്പിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. 40 ലിറ്റർ കൊള്ളുന്ന പാൽ ക്യാനിൽ 25 ലിറ്റർ പാലും 15 ലിറ്റർ വെള്ളവും ചേർത്ത ശേഷം 1 കിലോ പൊടിയും കൂടി കലർത്തിയാണ് കൃത്രിമ പാൽ തയ്യാറാക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഘടകങ്ങളുടെയും അളവിലുണ്ടാകുന്ന കുറവ് ഇല്ലാതാക്കാനാണ് ഈ പൊടി കലർത്തുന്നത്. പൊതുമക്കൾ അണ്ടാട പയൻപെടുത്തക്കൂടിയ പാൽ പോണ്ട മുഖ്യമായ പൊരുക്കൾ കലപ്പടം ചെയ്ത് വിൽപ്പതാക ചില രഹസ്യ തകവ് കിടച്ചത്. இதை வந்து மாவட்ட ஆட்சியாட்ட சொன்னால் மாவட்ட ஆட்சியை கடுமையான நடவடிக்கை சொன்னாங்க. இன்றைக்கு கண்ட தகவலின்படி இந்த வாகனத்தை தணிக்கை செய்வோம் போது மால்டோ டெக்ஸ்டின் என்ற ஒரு 40-50 மூடை கொண்ட ஒரு வண்டியை சீஸ் பண்ணோம். ഇത്തരത്തിൽ മായം കലർത്തി തയ്യാറാക്കുന്ന പാൽ തമിഴ്നാട്ടിലെ പാൽ സൊസൈറ്റികളിലും ചില്ലറ വ്യാപാരികൾക്കുമാണ് വിറ്റഴിക്കുന്നത്. ഇവിടെ നിന്നും ശേഖരിക്കുന്ന പാലാണ് കേരളത്തിലേക്കും എത്തുന്നത്. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് ചില്ലറ വ്യാപാരികൾ വഴിയും ഇത്തരത്തിൽ മായം ചേർത്ത പാൽ എത്തുന്നുണ്ട്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് അതിർത്തിയിൽ വേണ്ടത്ര പരിശോധന നടത്താത്തതിനാൽ ഇക്കാര്യം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. പാലിൽ മായം ചേർക്കാനുള്ള പൊടിയുമായി എത്തിയ കടമലക്കണ്ട് സ്വദേശി സെൻറായർ കുമാർ, മധുര സ്വദേശി കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. തേനി, മധുര എന്നീ ജില്ലകളിലായി ഇത്തരത്തിൽ പാലിൽ മായം കലർത്തി വിൽപ്പന നടത്തുന്ന നിരവധി പേർ ഉണ്ടെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ചികിത്സയുടെ പേരിൽ മന്ത്രവാദികൾ ഒരു കുടുംബത്തെ പൂട്ടിയിട്ട് ദേഹോപദ്രവമേൽപ്പിച്ചു. ദില്ലിയിലെ സോണിയ വിഹാറിലാണ് 1 മാസത്തോളം ദേഹോപദ്രവ ചികിത്സ നടന്നത്. കുടുംബാംഗങ്ങളുടെ പരാതിയെ തുടർന്ന് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷിന്റെ ടീനേജുകാരിയായ മകൾ ഷഹീൻ പനി പിടിച്ചു കിടന്നതോടെയാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെ തുടക്കം. വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി. വഴിമധ്യേ ഒരു മന്ത്രവാദി അവരെ തടഞ്ഞു നിർത്തി. ഭയക്കേണ്ടതില്ലെന്നും അത്ഭുത സ്ഥിതിയാൽ നിമിഷനേരം കൊണ്ട് രോഗം ഭേദമാക്കി കൊടുക്കാമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് അയച്ചു. തൊട്ടുപിറകെ മന്ത്രവാദി എത്തി. 5 കെങ്കരന്മാരും പൂജാതി കാര്യങ്ങൾക്ക് സഹായത്തിനെത്തിയ ഷമൻസ് ആണ് ഇവരെന്ന് മന്ത്രവാദി പരിചയപ്പെടുത്തി. വീടിന്റെ ഗേറ്റ് അകത്തുനിന്നും അടച്ചു പൂട്ടാൻ ആവശ്യപ്പെട്ടു. അയൽവാസികൾ ആരെങ്കിലും അകത്തു വന്നാൽ ചികിത്സ ഫലിക്കില്ലെന്നും മകളുടെ മരണമാകും ഫലമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ദിവസങ്ങൾ പിന്നിട്ടതോടെ ചികിത്സയുടെ കോലം മാറി. പലതരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ മാത്രമായി ചികിത്സ. 6 കുടുംബം സോണിയ വിഹാറിലെ സ്വന്തം വീട്ടിനുള്ളിൽ തടങ്കലിലായി. അതും 1 മാസത്തോളം. ഏതോ ഒരു പുസ്തകം നോക്കി മന്ത്രവാക്യങ്ങൾ ഉരുവിട്ട് ക്രൂരപീഡനം. വീട്ടുകാരുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി, ഇരുമ്പുദണ്ടുകൾ കൊണ്ട് തല്ലി, സൂചികൾ ശരീരത്തിൽ കുത്തിക്കയറ്റി, സിഗരറ്റ് കുറ്റികൾ കൊണ്ട് ദേഹം പൊള്ളിച്ചു. അങ്ങനെ മകളുടെ പനിമാറാൻ കുടുംബത്തിനൊന്നാകെ ചികിത്സ. ആഭരണങ്ങളും പൈസയും കവർന്നു. ബോധം കെടുത്തിയ ശേഷം വസ്ത്രങ്ങൾ കത്തിക്കുകയും തലകീഴായി കെട്ടിത്തൂക്കി നെഞ്ചത്ത് നഖം കൊണ്ട് കീറുകയും ചെയ്തതായി വിചിത്ര ചികിത്സയ്ക്കിരയാക്കപ്പെട്ട ഷഹീൻ പറയുന്നു. ആഴ്ചകളായി ഗേറ്റടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ചോരകല്ലിക്കുന്ന കരച്ചിൽ പുറത്തുകേട്ടതോടെ
അയൽവാസികൾ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. സൂര്യനാരായൺ, ജയനാരായൺ, മണിക്റാം തുടങ്ങിയവരാണ് പോലീസ് പിടിയിലായ മന്ത്രവാദികൾ. എന്നാൽ പോലീസ് കുറ്റവാളികളെ വിട്ടയക്കാൻ പലതരത്തിൽ ശ്രമിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകി. തിരുവനന്തപുരം കോട്ടുകാൽ സ്വദേശി ശാലിനി എന്ന 21-കാരിയാണ് ഇന്നലെ രാത്രി മരിച്ചത്. സിസേറിന് ശേഷം നിലവഷളായതിനെ തുടർന്ന് ശാലിനിയെ വെല്ലേറ്റർ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ള ശാലിനി കഴിഞ്ഞ 20 ദിവസമായി ആശുപത്രിയിലായിരുന്നു. ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം സുഖമായിരുന്ന ശാലിനിക്ക് മരണമുണ്ടാകാൻ പാകത്തുള്ള പ്രശ്നങ്ങളുണ്ടായത് ഡോക്ടർമാരൊന്നും തങ്ങളെ അറിയിച്ചില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു. ഒരു കുഴപ്പമില്ല, ഷുഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. ഒരു കുഴപ്പമില്ല, ശക്തമായിട്ട് എടുത്തു തന്നെ വേണം ഇനിയുള്ള ജനങ്ങൾക്ക് ജീവിക്കണം. ഇത് ചെയ്തു തന്നെ തീരണം. ആരും നിങ്ങൾ നിഷേധിച്ച് കളയരുത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും മരണകാരണത്തെക്കുറിച്ച് വിശദാന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ശാലിനിയുടെ ആൺകുഞ്ഞ് സുഖമായിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് 3 പേർ ചേർന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. പെൺകുട്ടിക്ക് മുൻപരിചയമുള്ള രാജീവ് എന്നയാൾ കുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി. രാജീവും ഒപ്പമുണ്ടായിരുന്ന 2 പേരും ചേർന്ന് വീട്ടിലേക്കെന്ന വ്യാജേന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആൾപ്പാർപ്പില്ലാത്ത എങ്ങോട്ടോ ആണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി പറഞ്ഞു. തുടർന്ന് 3 ചേർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു. ഈ വിവരം പുറത്തു പറഞ്ഞാൽ തന്നെയും തന്റെ കുടുംബത്തെയും വകവരുത്തുമെന്നും മാധ്യമങ്ങളിലൂടെ തന്നെ നാണം കെടുത്തുമെന്നും രാജീവും കുട്ടരും ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. പോലീസ് ഊർജിതമായ അന്വേഷണം തുടങ്ങിയതായും ഉടൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മഹിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാവ് ശിശുപാലൻ മാസ്റ്ററുടെ കുടുംബം നീതി തേടി പോലീസിനെ സമീപിച്ചു. ശിശുപാലൻ മാസ്റ്ററുടെ മരണശേഷം അയൽവാസികൾ വ്യാജരേഖയുണ്ടാക്കി സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയതായാണ് പരാതി. ശിശുപാലൻ മാസ്റ്ററുടെ വളർത്തുമകൾ ചിത്രലേഖയാണ് പരാതിക്കാരി. മാർച്ച് 13-നായിരുന്നു ശിശുപാലൻ മാസ്റ്റർ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മയ്യഴി സിവിൽ സ്റ്റേഷൻ പരിസരത്തെ സാഹിതിയിൽ കഴിഞ്ഞ 1 വർഷമായി തനിച്ചായിരുന്നു ശിശുപാലൻ മാസ്റ്ററുടെ താമസം. വളർത്തുമകൾ ചിത്രലേഖ കുടുംബസമേതം മുംബൈയിലാണ്. എന്നാൽ അച്ഛൻ്റെ മരണശേഷം വീട്ടിലെത്തിയ ഇവരെ അയൽവാസികളായ 2 യുവാക്കൾ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ശിശുപാലൻ മാസ്റ്ററുടെ സഹായികളായി നിന്ന ഈ 2 യുവാക്കൾ തങ്ങളുടെ സ്വത്തും പണവും തട്ടിയെടുത്തെന്നും ചിത്രലേഖ പരാതിയിൽ പറയുന്നു. എനിക്ക് എൻ്റെ അമ്മ തന്ന 6.25 സെന്റ് അത് രാകേഷ് പിടിച്ചടക്കി. എൻ്റെ മുറ്റം വരെ അവൻ ഇത് എന്ന കുറ്റി അടിച്ചിട്ടാണ്. ഞങ്ങൾക്ക് അകത്തുനിന്ന് പുറത്ത് ചെയ്യാൻ പറ്റില്ല, ആ സ്ഥിതിയിലാണ്. അങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ബാത്റൂമും പൊട്ടിക്കും, സ്റ്റെയർ കേസ് എല്ലാം അവൻ അവൻ്റെ വശത്തേക്കാക്കിയിട്ടുള്ള അതെല്ലാം പോയ പിന്നെ എന്താ വീടായിട്ട്. അധ്യാപകനായ ശിശുപാലൻ മാസ്റ്ററുക്കും ഭാര്യ കാർത്തിക്കുമായി പ്രതിമാസം 80,000 രൂപയുടെ വരുമാനമുണ്ടായിരുന്നു. ഈ തുക ബാങ്കിൽ അടച്ചിരുന്നതും പിൻവലിച്ചിരുന്നതും ആരോപണ വിധേയരായ 2 യുവാക്കളാണ്. സ്റ്റേറ്റ് ബാങ്കിന്റെ പാസ്ബുക്കിൽ ഇവരുടെ പേരുവിവരങ്ങളുണ്ട്. എന്നാൽ ശിശുപാലൻ മാസ്റ്ററുടെ മരണശേഷം ബാങ്ക് ഇടപാടുകളുടെ പാസ്ബുക്ക് വീട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. കഴിഞ്ഞ 1 വർഷമായി ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഒപ്പം ആഭരണപ്പെട്ടി കുത്തിത്തുറന്ന നിലയിലുമായിരുന്നെന്ന് ചിത്രലേഖ പറയുന്നു. ശിശുപാലൻ മാസ്റ്ററുടെ മരണം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഈ 2 യുവാക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് വീടിന്റെ തറയോട് ചേർന്ന ഭൂമി മതിൽ കെട്ടി കയ്യേറുകയും ചെയ്തു. ചിത്രലേഖയ്ക്ക് സ്വത്തിൽ അവകാശമില്ലെന്നും ഉടൻ സ്ഥലം വിടണമെന്നുമായിരുന്നു ഇവരുടെ ഭീഷണി. ചിത്രലേഖയുടെ പരാതിയെ തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. കോഴിക്കോട് വടകരയിൽ CPI ബ്രാഞ്ച് സെക്രട്ടറിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ ബ്രാഞ്ച് സെക്രട്ടറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPI മുടപ്പിലാവിൽ ബ്രാഞ്ച് സെക്രട്ടറി രഞ്ജിത്ത് കോണിച്ചേരിയെ വടകര SI മർദ്ദിച്ചതായാണ് പരാതി. രഞ്ജിത്തിന്റെ സഹോദരന്റെ പേരിൽ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതി വടകര പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിലെത്തിയ രഞ്ജിത്തിനെ SI മർദ്ദിച്ചെന്നാണ് പരാതി. രഞ്ജിത്തിനെതിരെ കള്ളക്കേസ് എടുത്തെന്നും പരാതിയുണ്ട്. വളരെ പൈശാചികമായിട്ട് ഒരു സാധാരണ പൗരന് ഒരു സ്റ്റേഷനിൽ പോയിട്ട് കിട്ടേണ്ട ഒരു മര്യാദ പോലും കിട്ടാതെ തെറി വിളിച്ചുകൊണ്ട് ക്രൂരമായി പോലീസ് അടക്കം പിടിച്ചു വെച്ചിട്ട് പോലീസിനെ തിരിച്ചടിച്ചുകൊണ്ട് എന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായത്. രഞ്ജിത്തിനെ മർദ്ദിച്ചെന്നാരോപിച്ച് CPI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസ് കേസെടുത്ത രഞ്ജിത്തിനെ പ്രവർത്തകർ ജാമ്യത്തിലിറക്കി. ഇപ്പോൾ വടകര സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് രഞ്ജിത്ത്. എന്നാൽ രഞ്ജിത്തിനെ മർദ്ദിച്ചിട്ടില്ലെന്നും രഞ്ജിത്ത് സ്റ്റേഷനിലെത്തി തന്നോട് തട്ടിക്കയറി സംസാരിച്ചതിനാണ് കേസെടുത്തതെന്നും വടകര SI അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.
ദില്ലിയിലെ സ്വർണ്ണ വ്യാപാരിയെ ഒരു സംഘം അക്രമികൾ തട്ടിക്കൊണ്ടുപോയി. 30 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഈ സംഘത്തെ പോലീസ് അതിവിദഗ്ധമായി കുടുക്കി. ആ റിപ്പോർട്ടിലേക്ക്. ദില്ലിയിലെ വ്യവസായിയായ വിക്രം വർമ്മയെ 3 അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ടാക്സി അക്രമികൾ പിടിച്ചെടുക്കുകയായിരുന്നു. കാറിനുള്ളിൽ വെച്ച് അക്രമികൾ വിക്രത്തെ ക്രൂരമായി മർദ്ദിച്ചു. വിക്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവർ തട്ടിയെടുത്തു. വിക്രത്തെ മുബാറക്പൂരിലെ ഒരു വീട്ടിൽ പൂട്ടിയിട്ട ശേഷം അയാളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത അക്രമികൾ മോചനദ്രവ്യമായി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വിക്രത്തിന്റെ ബന്ധുക്കൾ ഇതിനോടകം ഈ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലാണ് വിക്രത്തിനെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ച് സൂചന ലഭിച്ചത്. ബൈക്കിൽ പോവുകയായിരുന്ന അക്രമികളെ വളരെ വിദഗ്ധമായിട്ടാണ് പോലീസ് കുടുക്കിയത്. മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചാണ് പോലീസ് അക്രമികളെ വിളിച്ചു വരുത്തിയത്. 2 പേരെയാണ് ആദ്യം പിടികൂടിയത്. ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3-ാമൻ പിടിയിലായതും വിക്രത്തെ മോചിപ്പിച്ചത്. അക്രമികളുടെ പക്കൽ നിന്നും തോക്കുകളും മറ്റായുധങ്ങളും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇമെയിൽ വിവാദത്തിൽ SI ബിജു സലിമിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 31 വരെ നീട്ടി. നിയമോപദേശം ലഭിച്ച ശേഷം ചില മാധ്യമ പ്രവർത്തകരെ കൂടി കേസിൽ ഉൾപ്പെടുത്തുമെന്നും പ്രത്യേക സംഘം കോടതിയെ രേഖാമൂലം അറിയിച്ചു. പോലീസ് ഹൈടെക് സെല്ലിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യ ഇമെയിൽ വിലാസങ്ങൾ പുറത്തു ചോർത്ത് നൽകിയതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ബിജു സലിമിന്റെ പേരിലുള്ളത്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിന്റെ അന്വേഷണ വേളയിൽ ബിജു സലിമിനെ അവധിയിൽ പോകാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ശുപാർശ ചെയ്ത ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ PA ദസ്തക്കർ കേസിലെ 2-ാം പ്രതിയാണ്. ബിജു സലിമിന്റെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേരുൾപ്പെട്ട ഇമെയിൽ മേൽവിലാസങ്ങൾ ചില മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിലുൾപ്പെട്ട മാധ്യമപ്രവർത്തകരെ കേസിൽ ഉൾപ്പെടുത്താനായി നിയമോപദേശം തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് നടന്ന ഒരു മതസംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ബിജു സലിമിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ചേറായി സ്വദേശി മുഹമ്മദിന് നിർദ്ദേശം നൽകിയതും ദസ്തക്കറായിരുന്നു. എന്നാൽ മുഹമ്മദ് പരീക്ഷ പാസ്സാകാത്ത ഹോമിയോ ഡോക്ടറാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ ദസ്തക്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.